നമസ്കാരം, ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം ഇന്ന് നിങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കാനുള്ള ഒരു മൂഡിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കൂടുതൽ ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, ഡോക്ടർ സാം കടമനിട്ട. വെൽക്കം. താങ്ക് യു. ഡോക്ടർ സാം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു കൺഫ്യൂഷനൊക്കെ വന്നേക്കാം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സി ഡി കയ്യിൽ വെച്ചത്. എത്ര വർഷമായി ഇത് ഇറങ്ങാൻ തുടങ്ങിയിട്ട്? ക്രിസ്മസ് ആൽബം ഇപ്പം 12-ാമത്തെ വർഷമാണ്. 12-ാമത്തെ ആൽബം സോങ്സ് ഉണ്ട് ഇതില്. 2005-ലാണ് ആദ്യത്തെ ആൽബം. ആദ്യത്തെ ആൽബം പിന്നെ 6-ഉം 7-ഉം ആൽബം ചെയ്തില്ല, കാരണം പ്രൊഡക്ഷന്റെ ബുദ്ധിമുട്ട് കാരണം. 2008 മുതൽ 2018 വരെ മുടക്കമില്ലാതെ എല്ലാ വർഷവും ക്രിസ്മസിന് ആൽബം ചെയ്യാനായിട്ട് ദൈവത്തിന്റെ കാരുണ്യം ഉണ്ടായിട്ടുണ്ട്. 2005-ൽ ആദ്യത്തെ ആൽബം ചെയ്തു, 6-ലും 7-ലും ഒന്ന് രണ്ട് പാട്ടുകൾ ചെയ്തു അന്നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ട്. എന്നാലും ക്രിസ്മസ് അങ്ങനെ മുടക്കിയിട്ടില്ല അല്ലേ? ഞാൻ ഒരു 2000 മുതൽ എന്റെ ഇടവക പള്ളി മുതൽ ഒരുപാട് ഇടവക ദേവാലയങ്ങളിലെ ക്വയറുകളെ പരിശീലിപ്പിക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പോ സാധാരണഗതിയിൽ എല്ലാ ഗായക സംഘങ്ങളും ഏറ്റവും പുതിയ പാട്ടുകള് അവർ കേട്ടിട്ടില്ലാത്ത പാട്ട് പാടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മള് ഞാൻ എൻ്റെ ക്വയറിൽ നിന്ന് എൻ്റെ പള്ളിയിലെ ക്വയറിൽ നിന്ന് പഠിച്ച പാട്ടുകളാണ് ഞാൻ ഓരോ പള്ളികളിൽ പോയി തുടങ്ങിയപ്പോൾ പഠിപ്പിച്ചത്. അപ്പൊ ആ സ്റ്റോക്ക് ഒക്കെ തീർന്നപ്പോൾ ഒരേ പള്ളിയിൽ തന്നെ 3-ാമത്തെ വർഷം 4-ാമത്തെ വർഷം പോകുമ്പോൾ നമുക്ക് പിന്നെയും പുതിയ പാട്ട് വേണം, കാരണം എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് അല്ലേ അവരെ പഠിപ്പിച്ച്. ഓൾറെഡി കഴിഞ്ഞു ഒരു 10, 12, 18 പള്ളിയിലൊക്കെ ഒരു വർഷം പോയി പഠിപ്പിച്ചിട്ടുള്ള വർഷമുണ്ട്. ആ ഡിഗ്രി സമയത്തൊക്കെ നമ്മൾ ടൂ വീലറിൽ ഇങ്ങനെ ഒരു പള്ളിയിൽ നിന്ന് ഒരു പള്ളിയിലോട്ട് ഇങ്ങനെ വടശ്ശേരിക്കര അങ്ങ് വെച്ചു ചില പത്തനംതിട്ട ജില്ലയുടെ ഞാൻ കോഴിക്കോട് ഒത്തിരി അടുത്ത് പോകുന്നു. അങ്ങനെയാണ് 2005-ൽ കുറച്ച് പാട്ടുകൾ. അപ്പൊ നമ്മൾ പ്രാക്ടീസിന് എല്ലാ പ്രാക്ടീസിനും ചെല്ലാൻ പറ്റാതാവുമ്പോൾ നമ്മൾ തന്നെ പാട്ട് കമ്പോസ് ചെയ്തിട്ട് അന്ന് വോക്ക്മാനാണ്, വോക്ക്മാൻ അകത്ത് പാടി കാസറ്റ്. അപ്പൊ ഓരോ കാസറ്റിലും നമ്മൾ പിന്നെയും പിന്നെ നമ്മൾ തന്നെ പാടിയിട്ടാണ് ഓരോ കയറിനും ഓരോ കാസറ്റ് കൊടുക്കും. അപ്പൊ നമുക്ക് പ്രാക്ടീസിന് ചെല്ലാൻ വൈകിയാലും അവർ ഈ കാസറ്റ് കേട്ടോണ്ടിരിക്കും. അപ്പൊ പാട്ടിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്ത കുറെ പാട്ടുകളാണ് ആ വർഷം ഒരു പുതിയ കീബോർഡ് ഒക്കെ എടുത്തപ്പോ സ്റ്റുഡിയോയിൽ പോയി സ്റ്റുഡിയോ ഒന്ന് കാണാൻ ഒരു ആഗ്രഹം. അത്ര നാള് നമ്മൾ സ്റ്റുഡിയോയിൽ ഒന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു, പല വാതിലുകൾ മുട്ടിയിട്ട് നമുക്ക് തുറന്നിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മൾ തന്നെ ഒരു വർക്കുമായിട്ട് അങ്ങ് സ്റ്റുഡിയോയിലോട്ട് പോകാം, സ്റ്റുഡിയോ കാണുമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെയാണ് 2005-ൽ ആദ്യത്തെ ആൽബം ചെയ്തത്. അത് എനിക്ക് വേണ്ടിയാ ചെയ്തത്, ഞാൻ എന്റെ ആവശ്യത്തിന് ഞാൻ പോകുന്ന കൊയറുകൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാ ചെയ്തത്. പക്ഷെ അത് ദൈവത്തിന്റെ കാരുണ്യത്താൽ അന്ന് അതിന് മാഗ്നം മ്യൂസിക് അത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തു, മാർക്കറ്റിംഗ് ഏറ്റെടുത്തു. അന്ന് ഞാൻ 200 CD റൈറ്റ് ചെയ്ത് ഒരു 20 പള്ളിയിലെ 10 CD വെച്ച് ക്വയറിലെ ആളുകൾക്ക് കൊടുത്താൽ 200 CD റൈറ്റ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചെടുത്ത് അന്ന് ആണ്ട് 5000 CD 5000-ൽ കൂടുതൽ കാസറ്റും. ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറയാറുണ്ട്, അതായത് ആ കാസറ്റ് അങ്ങോട്ട് മാറുന്ന ആ കാസറ്റിന്റെ ചരിത്രത്തിന്റെ ഭാഗം കൂടാകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. അതിനുശേഷം പിന്നെ സിഡിയിലേക്ക് മാറി. ആ എന്റെ ഫസ്റ്റ് ആൽബം മാത്രമേ എനിക്ക് കാസറ്റ് എടുക്കേണ്ടി വന്നു. അപ്പം കാസറ്റിന് മൂവ്മെന്റും കൂടുതലായിരുന്നു. CD അന്ന് കുറവായെടുത്ത് ആദ്യം 2000 കാസറ്റ് എടുത്തിട്ട് CD 500 കണ്ട് ആദ്യം എടുത്തു, പിന്നെ CD അത് കൂടുതൽ ഞാനായിട്ട് ചെയ്തപ്പോ പിന്നെ അത് കൂടുതൽ കോപ്പി പിന്നീട് എടുക്കുക. അപ്പൊ നമുക്ക് ഇടയിൽ ഒരു പാട്ട് വേണ്ടതാണ്. അപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കേൾക്കാം. ഏത് പാട്ടാണ് സാർ ആദ്യം പാടുന്നത്? നാളെ ക്രിസ്മസ് ആണ്. 2011-ലെ ക്രിസ്മസ് ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ആയിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് ക്രിസ്മസ്. കല്യാണം കഴിഞ്ഞ് ഞങ്ങള് ഹണിമൂൺ പോയത് ഹോളിലാൻഡ്സ് ആണ്, ഈജിപ്റ്റ്, ബേത്ലഹേം, ജോർദാൻ ഒക്കെ പോയി. അപ്പൊ ഞങ്ങള് ബേത്ലഹേമിലെ ഒരു ഹോട്ടലിൽ താമസിച്ചു. അപ്പൊ ഹോട്ടലിന്റെ ഏറ്റവും മണ്ടക്കിരുന്ന് ഏറ്റവും മുകളിലിരുന്ന് എനിക്ക് മനസ്സിലായി പത്തനംതിട്ട ഭാഷ ഇടയ്ക്ക് വന്നു മണ്ടക്ക് മുകളിലിരുന്ന് നോക്കിയപ്പോ ബേത്ലഹേം മുഴുവൻ കാണാം.
അത് ഒരു പ്രത്യേക മൂഡാണ്. പ്രത്യേകിച്ച് ക്രിസ്മസ് ഒരു ഹരമാണ്. ഞാൻ ക്രിസ്മസ് പാട്ടുകൾ ചെയ്യുന്ന ആളായിട്ടാണ് എന്നെ കൂടുതൽ ആളുകൾ അറിയുന്നത്. ക്രിസ്മസ് അല്ലാത്ത ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാം. അപ്പം ആ ഹോട്ടലിന്റെ ഏറ്റവും മുകളിൽ ഇരുന്ന് ഞാൻ ചുമ്മാ വെറുതെ അലച്ചതാണ് ബേത്ലഹേമി എന്നുള്ള അടുത്ത ആ പാട്ട്. ആദ്യം ഓക്കെ, ബേത്ലഹേമി എന്നുള്ള പാട്ട്. രാജാഭിരാജനു വിധിയൊരുക്കിയ ദേശമേ, ദൈവപുത്രന്റെ രാജാക്കന്മാരുടെ രാജാധിരാജനു വിധിയൊരുക്കിയ ദേശമേ, ദൈവപുത്രന്റെ ഗേഹമേ. രാജാക്കന്മാരുടെ രാജാധിരാജനു വിധിയൊരുക്കിയ ദേശമേ, ദൈവപുത്രന്റെ ഗേഹമേ. ബേത്ലഹേമേ ബേത്ലഹേമേ. ഇന്ന് പാടാൻ പറ്റിയ പാട്ട്? ആ യെസ്, ഇത് ഞാൻ പറയില്ല, ഇത് പാട്ടായിട്ട് കമ്പോസ് ചെയ്തതല്ല. ഞാൻ ആ ഹോട്ടലിന്റെ ബേത്ലഹേമിൽ ഒരു ഹോട്ടലിന്റെ മണ്ടയ്ക്ക് ഇന്ന് ബേത്ലഹേമേ ബേത്ലഹേമേ രാജാക്കന്മാരുടെ രാജാധിരാജനു വിധിയൊരുക്കിയ ദേശമേ, ദൈവപുത്രന്റെ ഗേഹമേ എന്ന് ആ അവിടുത്തെ ഒരു ആംബിയൻസിൽ നിന്ന് അറിയാതെ വന്നൊരു സംഗതിയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞിരുന്നു, മ്യൂസിക് ഡയറക്ടർ എന്ന് മാത്രാക്കണ്ട, ഗാനരചയിതാവ് എന്നുകൂടെ ഒക്കെ പറഞ്ഞു. ഇല്ല, ഈ ഗാനരചയിതാവ് എന്ന് പറഞ്ഞാ ഞാൻ ഇപ്പൊ ഒരു പാട്ട് എഴുതണം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. പക്ഷെ എനിക്ക് മൂഡ് കിട്ടും, ആ മൂഡിനകത്ത് അങ്ങനെയുള്ള പാട്ടുകളാണ് എന്റെ രചനകൾ. മ്യൂസിക് എനിക്ക് ഇപ്പം എന്റെ അല്ലാത്ത പാട്ടുകൾ കൂടുതലും എഴുതി തന്നിട്ട് സംഗീതം ചെയ്യുന്നു. സംഗീതം കൊടുത്തിട്ട് എഴുതിയ പാട്ടുകൾ വളരെ കുറവ്. പഴയ സിസ്റ്റം അല്ലേ? ആ, പക്ഷെ എനിക്ക് എന്റെ ആൽബത്തിലെ മിക്ക പാട്ടുകളും ഇപ്പൊ എന്റെ മിക്കപ്പോഴും എന്നോടൊപ്പം കൂടുതലും 99% എന്റെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് ബാബു കൊടമേരി എന്ന് പറഞ്ഞിട്ട്. അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ ആ ഒരു ആൽബത്തിന്റെ പ്രൊഡക്ഷൻ മോഡിൽ വന്നു കഴിയുമ്പോൾ, ഒരു ഈണം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തുടക്കം കിട്ടും, ഇതേപോലെ ഏതൊരു മൂഡിൽ തുടക്കം കിട്ടും. പക്ഷെ മുമ്പോട്ട് പോകാൻ ഫിനിഷ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ രാത്രി 2 മണിക്കും 3 മണിക്കും ഒക്കെ ആ മൂഡിൽ ഇരിക്കുമ്പോ അദ്ദേഹത്തെ വിളി. അപ്പൊ സംഗീതം കിട്ടും, പക്ഷെ രചന, ഗാനരചയിതാവ് എന്ന് പറയാൻ കേൾക്കുന്നത് സുഖമാണെങ്കിലും വേണ്ടത്ര തെളിവില്ല. ഇങ്ങനെയാണ്. ഈ അടുത്തൊരു സിനിമ ചെയ്തു, അതൊരു അടുത്ത സ്റ്റെപ്പ് അല്ലേ? യെസ്, അതൊരു ഭാഗ്യമായിരുന്നു. അതും ഞങ്ങള് ഫോൺ വിളിച്ച് ഈ കല്യാണത്തിനൊക്കെ മുമ്പുള്ള കുറച്ച് നാളത്തെ സൗഹൃദത്തിൽ ഫോൺ വിളിക്കുമ്പോൾ നമ്മളോട് പറയും, പാട്ടുകാരനാണെന്നല്ലോ നമ്മളെ അറിയപ്പെടുന്നത്. പക്ഷെ ഞാൻ എനിക്ക് പാട്ട് കേട്ടിരിക്കുന്ന ശീലമില്ല, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പാട്ടുകൾ കേൾക്കുന്നത് കുറവാണ്. പ്രധാനം ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് കൂടുതലും കച്ചേരികളോ അല്ലെങ്കിൽ ഗസലോ അല്ലെ അങ്ങനത്തെ ക്ലാസിക്സ് ആണ് നമ്മൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടം. അപ്പം കല്യാണത്തിന് മുമ്പുള്ള ഈ ഫോൺ കോളുകളിൽ ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ആ മൂഡിൽ പാടാൻ പറ്റിയ ഒരു സാധനം കാണത്തില്ല. അപ്പൊ നമ്മൾ കയ്യിൽ നിന്നിട്ട് പാടും. അപ്പൊ പറയും, അതെ അതേത് പാട്ട്, അപ്പൊ ഇന്നലെ ഈ ആഴ്ച ഇറങ്ങിയ സിനിമയിലെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മള് ആ പാട്ടങ്ങ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ആയ കുറെ പാട്ടുകള് കല്യാണത്തിന് മുമ്പ് അത് ആൽബം ആക്കണം. ഞാൻ നേരത്തെ എനിക്കൊന്ന് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആൽബം ആക്കണം ആഗ്രഹിച്ചിട്ട്
റെക്കോർഡിങ് അതിൻ്റെ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് റിയാൻ സ്റ്റുഡിയോയിൽ, കൊച്ചിയിലെ റിയാൻ സ്റ്റുഡിയോയിൽ അതിൻ്റെ റെക്കോർഡിങ് നടക്കുമ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അവിടോട്ട് കയറി വന്നു. അന്നേരം ശ്രീമാറേട്ടൻ, എം ജി ശ്രീമാട് പാടിയ ഒരു പാട്ടാണ് മിക്സ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വന്ന പ്രൊഡക്ഷൻ കൺട്രോളാളി ഇത് ഏത് സിനിമയിലെ പാട്ടാന്ന് പറഞ്ഞ് റെക്കോർഡിസ്റ്റിൻ്റെ അടുത്ത് അടിപൊളിയാണല്ലോ, കിടുവാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് ആൽബമാണ്, സിനിമയല്ല, ഇത് ഇത് ഈ പുള്ളിയുടെ ഒരു പാട്ട്. അപ്പൊ എന്റെ പുന്നിയേട്ടാ ഇത് ആൽബമാക്കി കളയല്ലേ, നമുക്കിത് പടത്തിൽ വെക്കാം, ചെറിയ ബഡ്ജറ്റ് പടങ്ങളൊക്കെ ഇഷ്ടം പോലില്ലേ, ശ്രീമാർ എം ജി ശ്രീമാർ പാടിയും കഴിഞ്ഞില്ലേ, നമുക്ക് ഇനി വിഷ്വൽ ചെയ്താൽ പോരായി എന്നൊക്കെ പറഞ്ഞ് ആ നിമിഷം മുതലാണ് എന്റെ ഒരു പാട്ടിന് സിനിമയിൽ വരാനുള്ള ക്വാളിറ്റി ഉണ്ട് എന്ന് എനിക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയത്. സിനിമ സ്വപ്നം കണ്ട് ഇപ്പൊ എന്റെ, ഞാൻ എപ്പോഴും പറയും, ഞാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത് എല്ലാം വൈകി. അങ്ങനെ ആ പാട്ട് അവിടെ ഹോൾഡ് ചെയ്തു കുറേ ഡിസ്കഷൻസ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ ഒരു 10-12 സിനിമകളിൽ ഈ പാട്ട് കയറ്റാൻ വേണ്ടി ശ്രമം നടത്തി. പിന്നെ ഈ ഗോഡ് ഫാദർ ഇല്ല എന്നുള്ള ഒരു വലിയ പ്രശ്നമാണ്. ഡിസ്കഷൻസിന്റെ അവസാന നിമിഷം അത് വേറൊരാൾ ചെയ്യാൻ അവര് ഡിസൈഡ് ചെയ്തു എന്ന് പറയും. പിന്നെ നമ്മള് സിനിമ ചെയ്യും എന്നങ്ങ് തീരുമാനിച്ചു. നമ്മള് സിനിമ ചെയ്തിട്ട് നമ്മുടെ പാട്ട് വെക്കാല്ലോ. അപ്പം ആ സിനിമക്ക് സംഗീതം ചെയ്യാനായിട്ട് മാത്രമായിട്ട് ഇനി ഒരു സിനിമ കിട്ടുമോ എന്നൊക്കെ പ്രതീക്ഷിച്ച് വലിയ പ്രതീക്ഷയില്ലാതിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായ ഒരു ഫോൺ കോൾ വരുന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ അനിൽ പണ്ണുക്കര എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം കവിയൂർ ശിവപ്രസാദ് സാറിൻ്റെ കൂടെ നേരത്തെ മുതലെ, കവിയൂർ ശിവപ്രസാദ് സാർ എന്ന് പറയുന്നത് വളരെ നാഷണൽ അവാർഡ് വിന്നറായ ഒരു സംവിധായകനാണ്, സിദ്ധാർത്ഥ് ശിവയുടെ ഫാദർ. അദ്ദേഹത്തോടൊപ്പം, ശിവപ്രസാദ് സാറിനോടൊപ്പം അസോസിയേറ്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അനിൽ പണ്ണുക്കര എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ തമ്മിൽ, എന്റെ പാട്ടുകൾ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും കണ്ടാണ് ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ടായത്. അപ്പൊ എന്റെ പാട്ടുകൾ അദ്ദേഹത്തെ ഏതോ തരത്തിൽ സ്പർശിച്ചിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്ന് സിനിമ ചെയ്താലും സാം ആയിരിക്കും സംഗീതം ചെയ്യുന്നത്. അപ്പൊ അനിലേട്ടൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സാഹചര്യമുണ്ട്, അപ്പോൾ ആ ഈ പടത്തിൽ വളരെ സീനിയറായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറെ ഫിക്സ് ചെയ്ത് അദ്ദേഹം അത് ചെയ്യും എന്നെല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നതിനിടയിൽ വളരെ വേഗം ഇവർക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഡിസിഷൻ ഉണ്ടായി. അപ്പോൾ അന്നേരം ഇദ്ദേഹത്തിന് അവൈലബിൾ ആകാൻ പറ്റത്തില്ല. ആ അദ്ദേഹത്തിൻ്റെ തിരക്ക്, ആ ഒരു അദ്ദേഹം അവൈലബിൾ അല്ലാതെ മറ്റൊരാളിനെ അന്വേഷിക്കുന്ന ഗ്യാപ്പിൽ എന്നെ വിളിക്കുന്നത് ശനിയാഴ്ച വൈകിട്ട്. അടുത്തൊരു അതേപോലെ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറോട് തിങ്കളാഴ്ച സംസാരിക്കാൻ ഇരിക്കുക. അപ്പൊ അതിനിടയ്ക്ക് ഞായർ എന്നൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ആ ഞായറാഴ്ച വന്ന് സാറിനെ ഒന്ന് കാണ്, സാമിന്റെ പാട്ട് കേൾപ്പിക്കുക. ആ സാം ചെയ്താൽ നല്ലതായിരിക്കും, സാമിന്റെ ഒരു മൂഡാണ് ഈ പടത്തിന്റെ മൂഡ്. ഇപ്പൊ എന്റെ പാട്ടുകൾ അനിലേട്ടൻ അറിയാമല്ലോ. അങ്ങനെയാണ് ഞാൻ അവിടെ ചെല്ലുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. എനിക്ക് അപ്പൊ തന്നെ വർത്തമാനത്തിനിടയിൽ ഞാൻ ആ അതിൻ്റെ ലിറിക് എൻ്റെ കയ്യിൽ എടുത്തു തരുന്നു. ആ ലിറിക് എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു വലിയ ഒരു ഭയങ്കര ഭാഗ്യം നിറഞ്ഞ നിമിഷമായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ആ നിമിഷം അതേപോലെ ഓർക്കുന്നു. കാരണം കെ ജയകുമാർ എന്ന് പറയുന്ന ലെജൻഡായിട്ടുള്ള ലിറിസിസ്റ്റിനെ കൊണ്ട് എന്തെങ്കിലും ഒരു പാട്ട് 4 വരി എഴുതി സംഗീതം ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ച് വിളിക്കണം എന്ന് വിചാരിച്ച് നമ്പരൊക്കെ കളക്ട് ചെയ്ത് എൻ്റെ ഫോണിൽ കിടക്കുന്ന സമയത്താണ് ഗാനരചന കെ ജയകുമാർ എന്നെഴുതിയ 2 താളുകൾ എൻ്റെ കയ്യിലോട്ട് വെച്ചു തരുന്നത്. അപ്പൊ ആ നിമിഷം തന്നെ, അപ്പൊ അന്നേരം എനിക്ക് ഉറപ്പില്ല ഇത് ഞാനാ ചെയ്യുന്നതെന്ന്. അപ്പൊ ഇതെൻ്റെ തന്നു വർത്തമാന ആ ഒരു ഗ്രൂപ്പിന്റെ സംസാരത്തിനകത്ത് ഞാനിരുന്നു. അപ്പൊ എനിക്കിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അപ്പൊ എന്റെ പാട്ടുകളൊന്നും കേൾക്കാതെ ശിവപ്രസാദ് സാർ എന്റെ ലിറിക്ക് തന്നപ്പം എനിക്ക് മനസ്സിലായി എന്റെ പാട്ട് എന്റെ മറ്റു പാട്ടുകൾ കേൾക്കുകയല്ല, ഈ പാട്ടിനെ ഞാൻ കൊടുക്കുന്ന ഈണം അദ്ദേഹം കേൾക്കാൻ പ്രതീക്ഷിക്കുന്നുണ്ടാകും. റിസൾട്ടിലാണ് കാര്യം. അപ്പൊ ഞാൻ ഈ ഫോൺ വന്ന് പുറത്തിറങ്ങി. ഇപ്പൊ അപ്പൊ കാരണം അവരുടെ കൂട്ടത്തിൽ നിന്നൊന്ന് പുറത്ത് ചാടണമല്ലോ. ഞാൻ മുറ്റത്തിറങ്ങിയിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് ലിറിക്കിരുന്ന പല പ്രാവശ്യം രണ്ട് ലിറിക്കും എൻ്റെ തന്നെ രണ്ട് ലിറിക്ക് ഞാൻ മാറി മാറി നോക്കിയപ്പോൾ ഈ സിനിമയ്ക്കകത്ത് ഒരു ക്രിസ്ത്യൻ സബ്ജക്റ്റ് ആണ്. സത്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലെ ഈ സിനിമയ്ക്ക് ഒരു വലിയ റെലവൻസ് ഉണ്ട്. കാരണം ഒരു സഭാ തർക്കമാണ് ഇതിനകത്തിലെ സ്ഥാനം എന്ന സിനിമയുടെ പേര്. അപ്പൊ കർത്താവെ നീ എന്നെ കൈവിടല്ലേ, നീ നല്ല ഇടയനല്ലേ, തെറ്റുകളെല്ലാം പൊറുക്കണമേ, നേർവഴി കാട്ടണമേ. ഇതാണ്. അപ്പൊ അതൊരു ഫീമെയിൽ വോയിസിലാണ്. ഈ ഇതിനകത്തിലെ പ്രധാന കഥാപാത്രം മധു സാറാണ്. അദ്ദേഹത്തിന്റെ ചെറുമകള് അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന് പാടുന്നു. സാറ് ഇതിന്റെ ഭാഗമായിട്ടിരിക്കുന്നു. ചെറുമകളുടെ ശബ്ദത്തിലാണ് ഇത് പാട്ട് വരേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് ആ കിട്ടിയ നാല് വരി എന്തോ ഒരു ഒരു ഞാനന്നേരം മൂളി, ആ മൂളിത് ഞാൻ എൻ്റെ കൂടെ പാടുന്ന എപ്പോഴും പാടാൻ വരുന്ന ഒരു കുട്ടിക്ക് അന്നാ ബേബിക്ക് ഞാൻ അയച്ചു കൊടുത്തു. അന്നാ ബേബി ഇതിൽ പാടിയിട്ടുണ്ട്. അന്നാ ബേബി ഒരു പ്രോഗ്രാമിന് കയറാൻ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയെങ്കിലും നീ ഇച്ചിരി സമയം കണ്ടെത്തി ഞാൻ ഈ ആഴ്ച ഒന്ന് കേട്ട് പഠിച്ചിട്ട് ഒന്ന് വാട്സാപ്പിൽ തിരിച്ചയക്കും. അപ്പോൾ അത് വാട്സാപ്പിൽ അത് മൂളി തിരിച്ചയച്ചു. എന്നിട്ട് ഞാൻ ഇത് വാട്സാപ്പിൽ ഇത് തിരിച്ചു വന്നപ്പോൾ ഞാൻ കയറി അവരുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പം സാർ ചോദിച്ചു, കുഞ്ഞെ അത് നോക്കാൻ വല്ലതും പറ്റിയോ? വളരെ സീനിയർ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളോട് കുഞ്ഞേ മോനെ എന്നൊക്കെയാണ് സാറ് നമ്മളെ. കുഞ്ഞെ അത് വല്ലതും നോക്കിയോ അല്ലിറിക്കുക? അപ്പോൾ ഞാൻ അടുത്തോട്ട് ചെന്നിട്ട് ഈ ഫോണിൽ ഇത് കേൾപ്പിച്ചു കൊടുത്തു. അപ്പം സാറിൻ്റെ എക്സ്പ്രഷനൊക്കെ ഒരു വലിയ നമുക്കൊരു അംഗീകാരമായിരുന്നു. പുള്ളി ഇങ്ങനെ പെട്ടെന്ന് കാരണം വെച്ചിരുന്നു, അയ്യോ അയ്യോ സാറേ ഇത് കൊള്ളാലോ, പ്രൊഡ്യൂസർ അടുത്തിരിപ്പുണ്ട്, സാറേ നമുക്കിത് മതി കേട്ടോ എന്ന് അന്നേരം അങ്ങ് സാറ് പറയായിരുന്നു. അപ്പം അത് എന്റെ കുഞ്ഞ നീ ഇത്ര പെട്ടെന്ന് ഇതൊരു ഫീമെയിലിന്റെ ശബ്ദത്തിൽ എവിടെ നിന്ന് ഒപ്പിച്ചു? ഇത് അനിൽ സാറ് നേരത്തെ ലിറിക്ക് കൊടുത്തായിരുന്നു സാമിന് എന്നൊക്കെ തമാശിക്കുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ആണ് ലിറിക്ക് ആരും കണ്ടിട്ടില്ല, ഒന്നുമില്ല. സാറിന്റെ ഒരു പ്രൊഫൈൽ എടുത്തു നോക്കുമ്പോൾ ഡോക്ടർ സാം PhD അല്ല, ഡോക്ടർ ഓഫ് ഡിവിനിറ്റി ആണ്. അതായത് ഫ്ലോറിഡയിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചർച്ച് മാനേജ്മെന്റ് എന്നൊരു യൂണിവേഴ്സിറ്റി. അപ്പം ഞാൻ 2012 US പോയ സമയത്ത് ഈ യൂണിവേഴ്സിറ്റിയിൽ പോകാനും അവിടെ ഒരു സെഷൻ എടുക്കാനും ഒക്കെയുള്ള മ്യൂസിക്കിനെ കുറിച്ച്. അപ്പം എന്തെങ്കിലും അവിടെ ഒരു ഒരു മ്യൂസിക് റിലേറ്റഡ് ഒരു വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ ഇന്ത്യയിൽ നിന്നൊരാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ആ ഓഡിയൻസിനോട് ഭയങ്കര കുറച്ച് പേരേ ഉള്ളൂ, 10-25 പേരേ ഉള്ളൂ, പക്ഷേ എല്ലാം വേറൊരു ലെവൽ ആളുകൾ. അപ്പോൾ അവരുടെ മുൻപിൽ ഒന്നാമത് ലാംഗ്വേജ് ഫ്ലുവൻസിയുടെ പ്രശ്നമുണ്ട്, കാരണം എല്ലാം ഫോറിനേഴ്സല്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് മ്യൂസിക്കിനെ കുറിച്ച് അക്കാഡമിക്കലി പറയുന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് എൻ്റെ പാട്ടുകൾ, എനിക്ക് കുറേ ഫോൺ കോൾസ് ഉണ്ട്, എൻ്റെ കോൺഫിഡൻസ് എൻ്റെ ഓഡിയൻസ്, ഞാൻ ഒത്തിരി പോപ്പുലറോ വലിയൊരു സെലിബ്രിറ്റി ഒന്നും അല്ലെങ്കിലും എനിക്ക് എൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു, ഇപ്പം യൂട്യൂബിൽ 35 lakh വ്യൂസ് ഉണ്ട്, അന്ന് 16 lakh വ്യൂസ് ഉണ്ടായിരുന്നു ഈ ഞാൻ ഈ സെഷൻ എടുക്കുന്ന സമയത്ത്. അപ്പം ഹൗ ദ മ്യൂസിക് ടച്ചസ് ഹാർട്ട്സ്, ഹൃദയങ്ങളെ തൊടുന്ന സംഗീതം. ഇപ്പം എന്താണ് മീരായിക്ക് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടാനൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ആ പാട്ട് എൻ്റെ മൂഡിൽ ഏത് മൂഡിലാണോ ആ പാട്ട് ഉണ്ടായത്, ആ മൂഡിൽ മീര ഇരിക്കുമ്പോഴാണ് ആ പാട്ട് മീരയ്ക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പം പ്രത്യേകിച്ച് ഡിവോഷണൽ പാട്ടുകളാകുമ്പോൾ നമ്മളൊരു വേദനയിൽ കൂടി പോകുമ്പോഴായിരിക്കും ഒരു പാട്ടുണ്ടാകുന്നത്. അതേ വേദന കൂടി കടന്നു പോകുന്ന ഒരാൾക്കാണ് ഈ പാട്ട് കൂടുതൽ ടച്ച് ചെയ്യുക. അപ്പൊ അത് ആ ഒരു സെഷൻ എടുത്ത് കഴിഞ്ഞപ്പോൾ എന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന കൊച്ചു കാര്യങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അപ്പൊ അന്ന് അതിനത്തിൽ പങ്കെടുത്ത ഒരു അവിടുത്തെ ഒരു റിസർച്ച് ഗൈഡ്, പിന്നെ ഞാൻ നമ്മളുടെ ഇന്ത്യൻ രാഗാസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾ, അപ്പൊ ഇന്ത്യൻ രാഗയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു പോയി. അത് അവർക്ക് ഭയങ്കര ഈ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം ഇന്ത്യൻ രാഗയെ കുറിച്ചോ കർണാട്ടിക് മ്യൂസിക്കിനെ കുറിച്ചോ പറയാൻ ഞാൻ ആരുമല്ല. മര്യാദയ്ക്ക് സ്വയസ്ഥാനം ചേർത്ത് സരിഗമ പാടാൻ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ നമ്മൾ അന്നേരം മോഹനം എടുത്തിട്ട് സ്തോത്രഗാനങ്ങൾ പാടി പുകഴ്ത്തിയിടുമേ, എന്നുവെച്ചാൽ എല്ലാവരും ജനറലായിട്ട് പാടുന്ന ഒരു പാട്ടാണ്. പക്ഷെ ഇത് മോഹനൻ രാഗത്തിലാണെന്ന് ആർക്കും അറിയത്തില്ല. അവരും നീട്ടി വലിച്ച് നിരത്തി അങ്ങ് പാടും. ഈ ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിലാ പറഞ്ഞു. അപ്പൊ അപ്പൊ നമ്മൾ ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആരും രാഗം പഠിച്ചിട്ടല്ല. ഇപ്പൊ ഞാൻ RLV മ്യൂസിക് കോളേജിൽ മ്യൂസിക് ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവിടെ വരുന്ന കുട്ടികളെ, ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ചെറുപ്പം മുതലേ ഈ കീർത്തനങ്ങളുമായിട്ടും രാഗവുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അപ്പൊ എനിക്ക് ആ ബന്ധമില്ല. അപ്പം ഇതൊക്കെ കേട്ടപ്പോ അവരങ്ങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നോടൊരു പേപ്പർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. അതെല്ലാം കൂടെ അപ്പൊ എനിക്ക് എൻ്റെ ഞാൻ ചെയ്ത പാട്ടുകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അന്നേരമാണ് ഞാൻ എൻ്റെ പാട്ട് എണ്ണുന്നത്. അന്നേരം ഒരു 300 പാട്ടുണ്ട് ഈ ഡിവോഷണല്, ക്രിസ്മസ് അല്ലാത്തതും എല്ലാം കൂടെ ചേർത്ത്. എനിക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനങ്ങാണ്ട്
ഏകദേശം 30,000-ന് മുകളിൽ ഡൗൺലോഡ്സ്, ഒരു പ്രൊമോഷനും ഇല്ലാതെ നാച്ചുറൽ ആളുകൾ അറിഞ്ഞറിഞ്ഞ് ആവശ്യമുള്ളവരെടുത്ത്. നമ്മുടെ ഒരു കാര്യത്തിനും പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല. യൂട്യൂബിൽ അന്നേരം 16 lakh വ്യൂസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എനിക്കൊരു ഓണററി ഡോക്ടറേറ്റ് തന്നത്. അപ്പം എന്നെ അറിയുന്നവര് ഇപ്പോഴും ഇതെന്താണ് സംഭവം, ഇതിനും മാത്രം ഉണ്ടോ? അല്ല, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു. അറിയാത്തവര് ഇപ്പം പലരും നമ്മളെ അങ്ങനെ ദൈവത്തിന്റെ കൃപ, നമ്മൾ, ഞാൻ ആക്ച്വലി മറ്റൊരു വിഷയത്തിൽ പെർഫോമിങ് ആർട്സുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. ഇന്ത്യൻ നമ്മളുടെ ഇവിടെയുള്ള യൂണിവേഴ്സിറ്റി തന്നെ ഒരു PhD എടുക്കണം എന്ന് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. ഇത് ഞാൻ കുറച്ചും കൂടി നേരത്തെ ദൈവം അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് സംസാരിച്ച് നമ്മള് സമയം ഒത്തിരി പോയി. നമ്മള് പാട്ട് ഒന്നേ പാടിയുള്ളൂ. നമുക്കൊരു പാട്ടും കൂടെ കേട്ടിട്ട് നല്ലൊരു ക്രിസ്മസ് ആവട്ടെ. ഓക്കെ, എന്റെ പാട്ടുകള് താരകം പൊൻ താരകം എന്നൊരു പാട്ട് യൂട്യൂബിൽ വളരെ ഹിറ്റാണ്. അത് പാടി നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ അതിനു മുമ്പ് വേണമെങ്കിൽ, എല്ലാവർക്കും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ, എൻ്റെ മനസ്സിൽ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലേ കേട്ട ഒത്തിരി പാട്ടുകൾ, കാവൽ മാലാഖമാരെ, യഹൂദിയായില്ലേ ഒക്കെ വരും. അപ്പം പൈതലാമേശുവേ, ഉമ്മവച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. പൈതലാ യേശുവേ, ഉമ്മവച്ചുണർത്തിയ ആട്ടിടയ ഉന്നതരെ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. എല്ലാ ക്രിസ്മസിനും ഇത് പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെ പ്ലസ് ചെയ്ത് പോട്ടെ എല്ലാ വർഷവും കേട്ടോ. അപ്പോ എല്ലാ ആശംസകളും. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് പ്രേക്ഷകർക്കെല്ലാം. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ശുഭരാത്രി.